അസ്സാമലൈക്കും വറഹമത്ഹി പ്രിയമുള്ള സഹോദരങ്ങളെ കേരളത്തിൽ ജാറങ്ങൾ നിരവധിയാണ് ഒട്ടുമിക്ക ഔലിയാഹിന്റെയും പേരറിയില്ല ചിലതിനൊക്കെ സ്ഥലത്തിന്റെ പേരാണ് ഔലിയാക്കന്മാർക്ക് കൊടുക്കൽ ചിലവരെ പേര് കേട്ട ഏത് നാട്ടുകാരനാണെന്ന് ആണെന്ന് അറിയില്ല ഏത് ജാതിയാണെന്ന് അറിയില്ല ഇപ്പോ ഞാനിപ്പോ അടുത്ത കാലത്ത് ഈ വാടാനപ്പള്ളി വഴിക്ക് പോയപ്പോ അവിടെ ഒരു അണ്ണൻ എന്ന് പറഞ്ഞിട്ട് ജാറം കണ്ടു അതൊരു അണ്ണന്റെ ജാറാണ് ഇങ്ങനെ ജാറങ്ങളുടെ കോല എങ്ങനെയാണ് അപ്പോ ജാ മരണപ്പെട്ടു കഴിഞ്ഞാൽ കെട്ടിപ്പൊക്കാനേ ഇവർക്ക് അറിയൂ നീ പേരുണ്ടാക്കണ്ടെ പേര് അടുത്തുള്ളവർ ആരെങ്കിലും ഒന്നുകി ആ പള്ളിയിലെ മുസ്ലിാക്കന്മാര് ജാറൻ തന്നെ ആ പരിപാലിക്കുന്ന ആള് അല്ലെങ്കിൽ അടുത്തുള്ള പള്ളിയില് അടുത്തുള്ള ആൾക്കാര് അതാണോ പെണ്ണ് ആരും അത കുട്ടികൾ പോലും സ്വപ്നം കണ്ട് ജാറാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് കാരണം മഞ്ഞപ്പുറ ചിറ പാലക്കാട് ജില്ലയിലെ അപ്പൊ അവിടെ ഒരു ജാറുണ്ട് പേരുന്ന പുഴയുടെ പുറത്താണ് പക്ഷെ പേരറിയില്ല പേരനുണ്ടായപ്പോ കുറെ ദിവസങ്ങളെ പോയപ്പോ അടുത്താണ് സ്വപ്നം കണ്ട് എന്താണ് ഷെഫീഖ് അവലിയ പേരിട്ടു ഇങ്ങനെയാണ് പിന്നെ ഊരും പേരൊന്നും അറിയില്ല അപ്പൊ ഇവര് തന്നെയാണ് പേരുണ്ടാക്കലും അഡ്രസ് ഉണ്ടാക്കലും ഒക്കെ ഇവര് തന്നെയാണ് എങ്ങനെ സ്വപ്നത്തിലൂടെ അപ്പൊ സ്വപ്നം കാണും സ്വപ്നം ഇല്ലെങ്കി ഇപ്പൊ ജാറം ഒരു പരിധി വരെ വിജയിക്കൂല കാരണം എല്ലാത്തിൻ്റെയും പിന്നെ അത് പുരോഗമിക്കുന്നത് സ്വപ്നത്തിലൂടെയാണ് ഇപ്പൊ പകരേ നിങ്ങൾക്ക് അറിയില്ലേ പകരം കണ്ണടച്ച അപ്പൊ സ്വപ്നാണ് വേറെ യാതൊരു മാർഗമില്ല കണ്ണടച്ച് കഴിഞ്ഞാൽ ആള് സ്വപ്നം കാണും ഇപ്പൊ ചില മുസ്ലി അക്കന്മാര് സ്വപ്നം കണ്ടവരുണ്ടോ സ്വപ്നം കണ്ടവരുണ്ടോന്ന് അതായത് അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ സ്വപ്നം കണ്ടവരുണ്ടോ സ്വപ്നം കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ് ഒരു ചങ്ങാതി ആരാണെന്നറിയോ പറയോ മടവൂര് കാഫില എന്ന പേരിൽ ഒരു ചങ്ങാതിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ആളവിടെ പോയിന്ന് കേൾക്കുമ്പോ മാഷ അള്ളാ മാഷഅഹ മാ അതിങ്ങനെ വളരെ പിന്നെ താല്പര്യം കൂടി ഇരുന്ന് ശാന്തിയോടെ പറഞ്ഞു ഓരോ വാക്ക് പറയൂ മാഷാ അല്ല മാഷ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഴുങ്ങുന്നുണ്ട് അത് എന്നിട്ട് എത്തിച്ചു കൊടുക്കയാണ് ഏർ അപ്പൊ ഇതാണ് മുസ്ലിക്കന്മാരുടെ അവസ്ഥ അപ്പൊ ഔലിയാക്കന്മാരെ പേര് അവര് ഔലിയാണ് എന്നൊക്കെ പലരും സ്വപ്നം കണ്ടാണ് അറിയുന്നതും അറിയിക്കുന്നതും അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഇപ്പൊ നോക്ക് നിങ്ങള് നബി സി എമ്മിനെ സ്വപ്നം കാണും സി എം നബിയെ സ്വപ്നം കാണും അതേപോലെ തന്നെ പിന്നെ പകര എന്തു ചെയ്യും നബീനെ കാണും നബി പകരനെ കാണും ഏ ഇവരൊക്കെ അങ്ങോട്ടും കിട്ടും അങ്ങട്ട് കണ്ടാൽ പിന്നെ ഇങ്ങോട്ടും കാണാലോ അങ്ങനെ പരസ്പരം അങ്ങനെയാണ് ഇങ്ങനെ എണ്ണം തുടങ്ങിക്കഴിഞ്ഞാലേ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീണ്ടു പോകും മൊത്തം സ്വപ്നമാണ് സ്വപ്നം കുറഞ്ഞാലോ അവര് എണ്ണം കുറയും ഇതിപ്പോ സ്വപ്നം കൂടി പോവുകയല്ലേ അവിടിയാക്കന്മാരെ കൂടുന്നുണ്ട് അപ്പൊ സ്വപ്നം കൂടും ഏഹ് എങ്ങനെ കുറയ കാരണം ഇതിന്റെ പ്രചാരകർ കണ്ണടച്ച അപ്പൊ സ്വപ്നമാണല്ലോ നോക്ക് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്റെ ഭാര്യ അതിന് വേണ്ടിയില്ല ഞാനതിന് വേണ്ടിയില്ല ഞങ്ങളൊക്കെ വരും എന്റെ വീട്ടിൽ വരും സ്വപ്നം കാണും സ്വപ്നം കാണാറുണ്ട് ഇപ്പോഴും നിങ്ങൾ ഷെഹുനെ സ്വപ്നം കാണാറുണ്ട് ഓ ഞാനും കാണും എന്റെ ഭാര്യ കാണും ഞങ്ങൾ ഇപ്പൊ ഞാൻ മടവൂരിൽ പോകണം പറയുന്നോ അദ്രമാനല്ല ഉസ്മാനല്ല ആചിയല്ല മേലായുധായിട്ടാണ് പറയുന്നത് മടവൂര് ശെഹുനാന ഇപ്പോഴും സ്വപ്നത്തിൽ കാണുന്ന് കേട്ടില്ലേ അതാണ് ഇവരുടെയൊക്കെ ബന്ധം മാഷാ അല്ല നമ്മള് പിന്നെ ഇല്ലാത്തേ പറയേണ്ട ആവശ്യം നമ്മക്ക് നമ്മൾ ഇല്ല എന്നല്ലേ പറയുള്ളൂ എന്റെ ഭാര്യ എന്നെ പാമ്പ് പിടിച്ചപ്പോ വീട്ടിൽ പട്ടിണിന്ന് അപ്പം ഭാര്യ അങ്ങനെ പറഞ്ഞു ഭാര്യ എന്നോട് പറഞ്ഞു ആത്മഹത്യ ചെയ്യാന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് അപ്പൊ രാത്രിയാ സി എം എന്റെ പെണ്ണുനോട് പറഞ്ഞാ സി എം പെണ്ണുങ്ങളുടെ കാഫിലയിലെ ആളാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മി കൊത്താലുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ സ്വപ്നം കണ്ടവരുണ്ടോ കാണുന്നവരുണ്ടോ വിൽപ്പന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് പഴയ കുപ്പിപ്പാട്ടൊക്കെ വെക്കാൻ വേണ്ടി വരൂല എന്ന് പറഞ്ഞ പോലെ ഇയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ നടക്കുകയാണ് സ്വപ്നം കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ നോക്കിയപ്പോൾ ഒരാളെ കിട്ടി നമ്മുടെ വേലായുധൻ ചേട്ടനെ അങ്ങനെ തന്നെ മുപ്പിന് അവിടെ പോയി വേലായുധേട്ടോട് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു അപ്പോ വേലായുധൻ ചേട്ടനാണെങ്കിലോ മുസ്ലിയാക്കന്മാരെ കടത്തിവിട്ടും കാരണമെച്ചാല് വേലായുതേട്ടൻ ദിവസം എപ്പോഴും കാണും അതാണ് വലിയ രസം വച്ചാൽ ഇവരക്ക് ഇവരൊക്കെ തള്ളി കാരണം ഇവര് ഇങ്ങനെ കാണൂല വേലായുധൻ ഡെയിലി കാണും അത് വേലായുതേട്ടം മാത്രല്ല അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി കാണും അങ്ങനെ പാമ്പ് കടിച്ച് ആത്മഹത്യ ചെയ്യണ്ട കെട്ടൊക്കെ എപ്പോഴും അപ്പൊ എത്തി പറഞ്ഞു ഏ യോഗം കുഴപ്പമില്ല രക്ഷപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെ എപ്പോഴും കാണുന്നു പറയും വേലായുധം കരഞ്ഞിട്ടാ പറഞ്ഞു ഞാൻ എപ്പോഴും കാണും ഏഹ് എനിക്കെന്ന് പറഞ്ഞാൽ പറയണ്ടെങ്കിൽ അപ്പോ എപ്പോഴും കാണും പറയും മാഷാ വാഷാഅല്ലാ മാഷാ അല്ലാ അങ്ങനെ എപ്പോഴും കാണുമോ ആണ് ആ അങ്ങനെ ഭാര്യയും കാണുവോ ഒരു ചോദിക്കുമ്പോ ഇങ്ങനെ പറയണ്ടേ അതിനു വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് നല്ല നല്ല ഇൻട്രസ്റ്റ് ആയ ചോദ്യങ്ങൾ അങ്ങനെ വിടുമ്പോളല്ലേ നല്ല മറുപടി കിട്ടുള്ളൂ ആ മാഷാ ലാ നിങ്ങള് ഡെയിലി കാണുവോ അങ്ങനെ ഭാര്യയും കാണുവോ ആ പാമ്പ് അടിച്ചിട്ട് അങ്ങനെ അപ്പഴും വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാ അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഇതാണ് ഇവരുടെ അവസ്ഥ വേലായുതേട്ടെന്ന ഇസ്ലാമിൽ ഇന്ന് ചങ്ങായി പറഞ്ഞു അദ്രഹമാൻ അല്ല ഏഹ് ഇത് അല്ല അതുപോലെ തന്നെ ഇത് ഉസ്മാനല്ല ഏഹ് ഇത് ഹാജിആാലല്ല ഇത് വേലായുധനാണ് അപ്പൊ സ്വീകരിക്കേണ്ട പ്രമാണാണ് ഖുർആൻ ഹദീ ഹദീസിനേക്കാൾ കൂടുതൽ പ്രമാണം ആലിക്കാണ് വേലായുധേട്ടനാണ് അദ്ദേഹത്തെ സ്വപ്നമാണ് എന്ന് വരുത്താണ് വേലായുധനേട്ടന്റെ പിന്നെ സ്വപ്നം നമുക്ക് വല്ല പ്രമാണാണോ അല്ല വേലായുധൻ സ്വപ്നം വേണ്ട വേലായുധന്റെ എന്താണ് ഇപ്പൊ നമുക്ക് പ്രമാണമായിട്ട് സ്വീകരിക്കാൻ പറ്റുക പക്ഷെ ഇവർക്കതല്ല ഇവർക്ക് വലിയ മുതലക്കൂട്ടായി ഇനി വേലായുതേട്ടൻ മരിച്ചാല് ഒരു ജാറ ഉറപ്പാണ് എന്താ കാരണം അറിയോ നിരന്തരമായിട്ട് സി എം ആയിട്ട് എന്തുള്ള മുസ്ലി ആക്കന്മാരെ എങ്ങൾ ഔട്ടായി ഇനിതേ വേലായുതേട്ടൻ അധിക എം പി ഡെയിലി കാണാടാ നിങ്ങളും ഒറ്റക്കല്ലേ വല്ലപ്പുറിലേക്കാണ് ഇതാ ഡെയിലി കാണും ഭാര്യയും ഭർത്താവും മാറി മാറി കാണും മത്സരിക്കണം സി എം ഈ വേലായതേട്ടൻ വീട്ടിൽ നിന്ന് പോക്കില്ല അവിടെ തന്നെയാണ് എപ്പോഴെപ്പോഴും വന്നു പോയി കൊണ്ടിരിക്കയാണ് അപ്പോ ജാറൻറെ രണ്ടെണ്ണം ഉറപ്പായി ഇപ്പഴല്ല വരും കാലത്ത് അതങ്ങനെയാണല്ലോ ഈ ചാരിയ ചാഴ്ന്നു മണക്കുന്ന ഇവരൊക്കെ അങ്ങനെ തൊട്ട് കഴിഞ്ഞങ്ങനെ മണി ചെയ്യും പോലെ ഇങ്ങനെ പോകും അവരൊക്കെ അവലിയാക്കന്മാരായിരിക്കും ഇനി വേലായുതേട്ടന്റെ ആരെങ്കിലും വാഹനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇതിലൂടെ അവലേക്കന്മാരെ പെടും അല്ലെ ഇവർക്ക് ഇപ്പൊ ഔളിയാക്കാൻ വേണ്ടി ഇപ്പൊ വേലായുതേട്ടൻ വേറെ വേറെ ആരാണും ശരി പിന്നെ ദീന ദീൻ ഉള്ളവരാണോ അതുപോലെ തന്നെ ദീൻറ്റുള്ളവരാണോ അതൊന്നും നോക്കിട്ടൊന്നുമല്ല അവർക്ക് ഇത് സി എംറെ സ്വപ്നം കണ്ടോ ഞങ്ങൾ അവലിയാക്കി വേലായുതേട്ടൻ ഒരു ചാറം എന്തായാലും പൊട്ടാൻ അല്ലെങ്കിൽ പൊക്കി കിട്ടാൻ വേണ്ടിട്ട് നടക്കും ചിലപ്പോ ചെറിയ ഓച്ചിറ കുപ്പുസ്വാമി ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ അപ്പൊ അയാള് മുസ്ലിം ആയിരുന്നില്ല അപ്പൊ ചാറം പൊന്തിയിലേ എന്ന പോലെ ചിതിപ്പോ സാധാരണ മനുഷ്യനല്ല അത് വേലായുതേട്ടൻ കാരണം ഡെയിലി സ്വപ്നം കാണും ഭാര്യയും പുറത്തൊക്കെ മാശാള്ള മാശാള്ള വിടണ്ടാ കെട്ടിപ്പൊക്കി കൊളി ഏതായാലും പത്താറൊന്ന് പതിനൊന്ന് രണ്ട് ചാറും കൂടി എടുക്കട്ടെ വരുമാനം ഉണ്ടാക്കാനോ അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് സ്വപ്ന സ്വപ്നം കണ്ടുകൊണ്ട് സി എമ്മിന്റെ മഹത്വം എന്നൊരു ചങ്ങതി അടുത്ത വീഡിയോയില് ഞാൻ കേട്ടു ഇയാൾ പറയുന്നുണ്ട് ഞങ്ങള് ഇത് നിർത്തൂരാണ മുന്നോട്ട് കൊണ്ടു പോവും പോകും അങ്ങനെ തന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട് ഉം ഇന്നലെ വേനത്തു വെച്ച് കാണാം അയാൾ അങ്ങനെ പോട്ടെ നമ്മളെ നമ്മളതിനെ പിന്നാലങ്ങനെ പിടികൂടി തന്നെ ചെയ്യും അല്ല അള്ളഹു അലൈലഹിക്കും അസ്സലാമു അലൈക്കും അറഹമ്മല്ലാഹിയും പറയത്തും